നമസ്കാരം കേരളത്തിൽ ഗവർണർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജ്വരം തന്നെ പടർന്നു പിടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ഗവർണറോടൊപ്പം നിൽക്കുന്നു പിണറായിയോടൊപ്പം അല്ല എന്നുള്ള സത്യമാണ് ഈ ഒരു സംഘടന നടത്തിയ സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത് അവർ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ നടത്തിയ സ്ത്രീകളിലിടയിൽ പ്രത്യേകിച്ച് നടത്തിയ സർവേ പ്രകാരം ഏകദേശം എയ്റ്റി പേഴ്സൻ്റ് ആൾക്കാരും പിണറായി വിജയനെതിരെ ഈ സർക്കാരിനെതിരെ ശക്തമ രൂപത്തിൽ ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഗവർണറാണ് ശരി പിണറായി വിജയൻ കള്ളനാണ് എന്നുള്ള രൂപത്തിലാണ് ഭൂരിപക്ഷം ആൾക്കാരും വിലയിരുത്തിയിട്ടുള്ളത് പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിനും അതേപോലെ പാർട്ടിയിലെ ചില നേതാക്കന്മാർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു അദ്ദേഹം സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഭരണത്തെ ഉപയോഗിക്കുന്നത് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ സ്വജനപക്ഷപാതവും അഴിമതിയും കൊടികുത്തി വാഴുകയാണെന്നും അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്നും പാർട്ടി ശ്രമിക്കുന്നതെന്നും അതോടൊപ്പം ഗവർണർ കൃത്യമായി നിയമപരമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൃത്യമായി നിയമപരമായി സംസാരിക്കുന്നതെന്നും ജനങ്ങളുടെ ശബ്ദമാണ് ഗവർണർ പ്രകടിപ്പിക്കുന്നതെന്നുമാണ് ഇവർ വിലയിരുത്തിയിട്ടുള്ളത് എന്തായാലും ജനങ്ങൾ തൊണ്ണൂ നല്ല കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി കാരണം മാത്രമല്ല വിദേശത്തടക്കമുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി ഗവർണറോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഗവർണർക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ള സത്യം അതിൻ്റെ പ്രതിഫലനമായിട്ട് വാട്സപ്പിൽ വന്ന ഒരു പോസ്റ്റാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത് ആ പോസ്റ്റ് എല്ലാവരും അറിയേണ്ട ഒരു പോസ്റ്റ് തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തു വായിക്കുന്നത് ഗവർണർ ആണ് ശരി ഇ പി ജയരാജൻ ഗവർണറെ ആക്രമിക്കുന്നു ഗവർണർ പോസ്റ്റ് തന്നെ വേണ്ടെന്ന് പറയുന്നു എം എം മണി തെറി വിളിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ പരാന്ന ഒട്ടും സുഖിക്കുന്നില്ല തങ്ങൾ നാളിതുവരെ സ്വതന്ത്രമായി വിഹരിക്കുകയും സ്വന്തക്കാരെ തിരികിക്കയറ്റുകയും ചെയ്തു പോകുന്ന രീതികൾക്കെതിരെ ഒരൊറ്റയാൾ പോരാട്ടത്തിന് രംഗത്തു വന്ന ഗവർണർക്കെതിരെ സർവ്വ പരാണഭോജികളും രംഗത്തുണ്ട് അതിനാൽ തന്നെ ഗവർണറാണ് ശരിയെന്ന് അനുമാനിക്കാം അതുകൊണ്ട് ഗവർണർ പിന്തുണ അർഹിക്കുന്നു സ്വബുദ്ധിയുള്ള എല്ലാ മലയാളികളും ഗവർണറെ പിന്തുണയ്ക്കണം ഈ നാട്ടിൽ നീതി പുലരണം സത്യം പുലരണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഗവർണർ ശബ്ദിക്കാവുന്നതെന്ന് അറിയുക നാട് മുച്ചോടും നശിച്ചു കൊണ്ടിരിക്കുന്നു യുവാക്കൾ മയക്കുമരുന്നിനും മറ്റും അടിമീകളായി കഴിഞ്ഞു ആസനം സ്വർണക്കടത്തിനും ഉപയോഗിക്കാവുന്ന ഉടമ ഇടമാണെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും ഇന്നറിയാം സഹകരണ ബാങ്കുകൾ പാർട്ടിക്കാർക്ക് കൊള്ളയടിക്കാനുള്ളതാണെന്നും കൊള്ളക്കാർ പിടിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ഇല്ലെന്നും ഈ ജനാധിപത്യം നമ്മെ പഠിപ്പിക്കുന്നു പ്രതിഷേധിക്കുന്നവനെ കടത്തുന്ന മഹത്തായ നിയമം പാവങ്ങളുടെ പ്രതിഷേധിക്കുന്നവരുടെ പ്രസ്ഥാനം എടുത്തുപയോഗിക്കുന്നത് അതിവിപ്ലവമോ അതോ മൂല്യച്തിയോ ഗവർണറെ ആക്രമിച്ചോളൂ ഗവർണർ സ്ഥാനം അത്യാധുനിക വിപ്ലവ പ്രസ്ഥാനത്തിന് ചേർന്നതല്ല തട്ടിക്കളയണം ഇന്ത്യൻ ഭരണഘടനയിൽ ഗവർണർ സ്ഥാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണഘടന തന്നെ കത്തിക്കണം അങ്ങനെ വിപ്ലവം കത്തിപ്പെടണം ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാത്ത പാവങ്ങളെ ഉദ്ധരിക്കാൻ വന്നവനൊക്കെ കോടീശ്വരന്മാരായി തീർന്നത് കണ്ട് സായുജ്യമടയാനാണ് ഇവിടുത്തെ ഓരോ വോട്ടർമാരുടെയും ശരി നിഗതി തട്ടിപ്പും വെട്ടിപ്പും നടത്താനാണോ നമ്മൾ ഇവരെ തിരഞ്ഞെടുക്കുന്നത് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവിടെ ബുദ്ധിജീവികളോ സാംസ്കാരിക നേതാക്കളോ ഇല്ല പക്ഷെ ഒരു ഗവർണറുണ്ട് അദ്ദേഹം ഉയർത്തിയ വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല അദ്ദേഹം ചോദിച്ചില്ലേ കേരളത്തിലെ മന്ത്രിമാർക്ക് എന്തിനാണ് ഇരുപത്തഞ്ച് പേഴ്സണൽ സ്റ്റാഫ് കൊല്ലം പേഴ്സണൽ സ്റ്റാഫായി പ്രവർത്തിച്ചവർക്ക് എന്തിനാണ് പെൻഷൻ കൊടുക്കുന്നത് എന്തിനാണ് പാർട്ടിക്കാരെ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കുന്നത് ഓരോ കൊല്ലം കഴിയുമ്പോഴും പെൻഷൻ കിട്ടാൻ വേണ്ടി മന്ത്രിമാർ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റി നിയമിക്കുന്നു അദ്ദേഹം ചോദിച്ചില്ലേ ഓരോ മന്ത്രിസഭയുടെയും കാലാവധി കഴിയുമ്പോൾ ഒരു മന്ത്രിക്ക് അൻപത് പേര് എന്ന നിലയിൽ ഇരുപത്തൊന്ന് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയും കൂടെ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ അർഹത കിട്ടുന്നു പാർട്ടി വളർത്താൻ എന്റെയും നിങ്ങളുടെയും നികുതി പണം ഇവർക്ക് ശമ്പളമായി നൽകുന്നത് ശരിയോ നിങ്ങൾക്ക് വേണ്ടി ഗവർണർ ഈ ചോദിക്കുന്നു ഈ രാഷ്ട്രീയ പാർട്ടിയും ഇക്കാര്യത്തെക്കുറിച്ച് ശബ്ദിച്ചില്ല ഓട്ടക്കാലനയില്ലാത്ത ഖജനാവിൽ നിന്നും കൊള്ളയടിക്കപ്പെടുന്നത് കണ്ടിട്ട് ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനും കാലിളങ്ങുകയില്ല ഇവിടെ ആർക്ക് എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണുള്ളത് മുൻകാല പ്രാ പ്രാബല്യത്തോടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ച ശേഷമുള്ള സ്കെയിൽ കാണുക പ്രൈവറ്റ് സെക്രട്ടറി ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ ടു ഒരു ലക്ഷത്തി അറുപതിനായിരം സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് എട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് എട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറി അറുപത്തിമൂവായിരത്തി എഴുന്നൂറ് ട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് അൻപതിനായിരത്തി ഇരു അൻപതിനായിരത്തി ഇരുന്നൂറ് ടൂ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ് മുപ്പത്തി ഏഴായിരത്തി നാനൂറ് ടോ എഴുപത്തി ഒൻപതിനായിരം രൂപ ക്ലർക്ക് മുപ്പത്തേഴായിരത്തി നാനൂറ് ട്ട് എഴുപത്തൊമ്പതിനായിരം രൂപ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് മുപ്പത്തേഴായിരത്തി നാനൂറ് ട്ട് എഴുപത്തൊമ്പതിനായിരം രൂപ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് മുപ്പത്തേഴ് നാനൂറ് ട്ട് എഴുപത്തൊമ്പതിനായിരം രൂപ അസിസ്റ്റൻറ്റ് മുപ്പത്തേഴ് നാനൂറ് ട്ട് എഴുപത്തൊമ്പതിനായിരം രൂപ ഡ്രൈവർ മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് എട്ട് എഴുപത്തി അയ്യായിരത്തി നാനൂറ് രൂപ ഓഫീസ് അസിസ്റ്റൻറ്റ് ഇരുപത്തി മൂവായിരം തുടങ്ങി അൻപത്തിയതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ പാചകക്കാരൻ ഇരുപത്തി മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ ഒരു രാജ്യത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കി നടത്തേണ്ട കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർക്ക് സ്റ്റാഫായി ആകെ ഉള്ളത് പതിനഞ്ച് പേര് മാത്രമേ ഉള്ളൂ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിമാർക്ക് വേറൊരു പതിമൂന്ന് പേഴ്സണൽ സ്റ്റാഫ് കേരളത്തിലെ പോലെ നേരിട്ട് നിയമിക്കുന്ന ഒരു പേഴ്സണൽ സ്റ്റാഫിന് പോലും കേന്ദ്രത്തിൽ പെൻഷൻ അർഹതയില്ല വെറുതെയിരിക്കുന്ന ചീഫ് വിപ്പിനും ഭരണപരിഷ്കാര കമ്മീഷനുമൊക്കെ എന്തിനാണ് പേഴ്സണൽ സ്റ്റാഫ് പേഴ്സണൽ സ്റ്റാഫിന് ശമ്പളം ഗവർണറുടെ കുടുംബത്തിൽ നിന്നുമല്ല കൊടുക്കുന്നതെന്ന് പറയുന്ന മണിയാശാനോടും മറ്റും ചോദിക്കട്ടെ ഈ തുക ഏതെങ്കിലും സഖാക്കളുടെ കുടുംബത്തിൽ നിന്നുമാണോ കൊടുക്കുന്നത് ഇവിടെ ഗവർണറാണ് ശരി അദ്ദേഹം രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് പറയുന്ന എല്ലാ പാർട്ടിക്കാരും രാജ്യത്തെ കൊള്ളയടിക്കുവാൻ കൂട്ടുനിൽക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ട പണിയാണ് ഇപ്പോൾ ഗവർണർ ചെയ്യുന്നത് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവട്ടിക്കൊള്ളയിൽ ജീവിതം മടുത്തു ജനങ്ങളുടെ ശബ്ദമാണ് ഗവർണർ ഇന്ത്യൻ ഭരണഘടനയ്ക്കനുസൃതമായാണ് ഗവർണർ നീങ്ങുന്നത് ഇനിയെങ്കിലും ജനം കണ്ണു തുറക്കണം യൂണിവേഴ്സിറ്റികളായ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ യാത്ര സ്വന്തക്കാരെ തിരികെ കയറ്റി ജോലി അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് എവിടെ ജോലിക്ക് സാധ്യത കഴിവുള്ളവനും പ്രാപ്തിയുള്ളവനും പിന്തള്ളപ്പെടുന്നു രണ്ടാങ്കിടക്കാരനും കൊള്ളരുതാത്തവനും സർക്കാർ സ്ഥാപനങ്ങളിൽ കയറിക്കൂടി അവിടെ മലീമസമാക്കി അഴിമതിയെ കുടാരമാക്കി ജീവിതം വഴിമുട്ടിയ യുവാക്കൾ നാടുവിടുന്നു ഇവിടെ കള്ളന്മാരും കൊള്ളക്കാരും കൈയടക്കുന്നു കേഴുക മാമ നാടേ കേഴുക മാമനാടേ ശബ്ദിക്കാനാകാത്ത വിധം അടിമത്തം പിടിമുറുക്കിയ ഈ നാട്ടിൽ സാധാരണക്കാരായ പൗരന് വേണ്ടി ശബ്ദിക്കുന്ന ഗവർണറാണ് ശരി കേരളത്തിൻ്റെ രക്ഷയ്ക്കായി ഗവർണർ കപ്പാം അതായത് ഗവർണർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സാധാരണ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തുകയാണ് പിണറായി വിജയനും അതേപോലെ പ്രതിപക്ഷത്തെ പോലും അവർ തള്ളിക്കളയുന്നു എന്തുകൊണ്ട് ഇവർ അനങ്ങുന്നില്ല പ്രതിപക്ഷം അനങ്ങുന്നില്ല പല കാര്യങ്ങളും കണ്ടില്ല എന്ന് കെട്ടും അവർ മറ മറച്ചു വയ്ക്കുന്നു അവർക്ക് ചില കാര്യലാഭമുള്ള കാര്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്നു എന്നാണ് ഇവർ പറയുന്നത് ഗവർണറാണ് ശരി ഗവർണർ സത്യം വിളിച്ച് പറയുന്നു അഴിമതി അഴിമതിക്കാരെക്കെതിരെ വടിയെടുക്കുന്നു അഴിമതിക്കാരെ പിടിച്ച് പുറത്താക്കുന്നു അങ്ങനെ ഈ വിധത്തിൽ പ്രവർത്തിക്കുന്ന ഗവർണർ നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇപ്പോൾ കൂടെ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഗവർണർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആരാധകരുടെ പ്രവാഹമാണ് അവർ സ്വയം പ്രഖ്യാപിക്കുന്നു ഗവർണറാണ് ശരി ഗവർണറാണ് ശരി